ഹലോ എല്ലാവർക്കും സോൺ ഫോർട്ടീൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് നമുക്കറിയാം അഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് സോൺ ഫോർട്ടീൻ തികഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആസ്ക് മീ എന്ന് പറഞ്ഞിട്ട് അതായത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം നമുക്ക് എല്ലാ ടോപ്പിക്കുകളും വീഡിയോ ചെയ്യാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങളായി ചോദിക്കാം അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ ആസ്ക് മീ എന്നുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് ഇതുപോലെ പറയുന്നതായിരിക്കും അപ്പം ഇന്ന് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് പറയാം ആദ്യത്തെ ചോദ്യം ആഷിക്ക് ബി എന്ന അക്കൗണ്ടിൽ നിന്നാണ് ചോദ്യം ഇൻട്രോഡ്യൂസ് യുവർ സെൽഫ് ഞാൻ ചോദ്യം ഉദ്ദേശിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ അങ്ങനെ എന്തെങ്കിലും ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഏതായാലും ഇത് ചോദിച്ച സ്ഥിതിക്ക് എല്ലാവരും അറിയേണ്ട ഒന്നായത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ പേര് വിഷ്ണു ആണ് എൻ്റെ സ്ഥലം കണ്ണൂരാണ് പയ്യന്നൂർ എന്ന് പറയും പയ്യനൂർ കോളേജിൽ തന്നെയാണ് ഞാൻ പഠിച്ചത് പയ്യനൂർ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞു മാത്തമാറ്റിക്സിൽ അപ്പോൾ ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത ചോദ്യം സാഗർ ശ്രീനിവാസ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് ബ്രോ ബേട്ടിയെ കിബുവിൻ്റെ പ്ലാനിൽ പങ്ക് വഹിച്ചിരുന്നല്ലോ ഈ സീസണിൽ ബേട്ടിയക്ക് പകരം ആരാണ് ഉള്ളത് കൺസിഡറിങ് ദ സെറ്റ് പി സിറ്റുവേഷൻ ഏതായാലും സാഗർ വളരെ മികച്ച ഒരു ചോദ്യമാണിത് സെറ്റ് പി സിറ്റുവേഷൻസ് കിബുവിൻ്റെ കളിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു മോഹൻ ബഗാനിൽ അദ്ദേഹം ഇവിടെയും ഒരുപാട് സെറ്റ് പീസുകൾ എന്നാണ് കരുതപ്പെടുന്നത് അവിടെ അവിടെ ബേട്ടിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് അവിടെ ചെയ്തിട്ടുള്ളത് അതിന് ഇക്വലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരാ റോൾ നിർവഹിക്കുമെന്ന് ചോദിച്ചാൽ അതിന് തരാൻ പറ്റുന്ന ഉത്തരം ഫക്കുണ്ടോ പെരേര എന്നാണ് കാരണം അദ്ദേഹമാണ് സ്റ്റാർട്ടിങ് ലെവിൽ എത്താൻ സാധ്യതയുള്ള സെറ്റ് പീസ് എടുക്കാൻ ശേഷിയുള്ള ഒരു വിദേശ താരമായിട്ട് കണക്കാക്കപ്പെടുന്നത് മറ്റൊന്ന് സിർജിയോ സിഡോഞ്ചിയാണ് കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിട്ടു തന്നെ സെർജിയോ സിഡോജിയാണ് അദ്ദേഹം കുറെ വെറൈറ്റി സെറ്റ് പീസുകൾ ആൽക്കോഷട്ടോറി കണ്ട്രലിൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും സിഡോഞ്ചക്കും അത് സെറ്റ് പീസ് സിറ്റുവേഷൻസ് സാധ്യമാവുന്നതാണ് ഇനി ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ടിങ്ങിനു വരികയാണെങ്കിൽ ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ നിന്ന് എടുക്കും പക്ഷെ കൂടുതൽ ചാൻസ് വരാൻ സാധ്യതയുള്ളത് നമുക്കിപ്പം പറയാൻ സാധ്യതയിൽ സാധിക്കുന്നത് സിഡോഞ്ചക്കായിരിക്കും എന്നാണ് കാരണം രണ്ടുപേർ കോച്ചും അദ്ദേഹം പ്ലെയറും സ്പാനിഷ് പ്ലെയേഴ്സ് ആണ് രണ്ടുപേരും ഒരു രാജ്യത്തിൽ നിന്നുള്ളവരാണ് ഒരു കളിശൈലിയിൽ കളിച്ചു വന്നവരാണ് അതുകൊണ്ട് തന്നെ സെറ്റ് പീസുകൾ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അദ്ദേഹത്തിന്റെ അറിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടാക്ടിക്കൽ നോളജ് ഉപയോഗപ്രദമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അല്ല നമ്മളിപ്പം ഫകുണ്ടപ്രയുടെ കളി എങ്ങനെയാണെന്ന് നമുക്ക് വലിയ ധാരണയില്ല അദ്ദേഹത്തിന്റെ കളിശേരി എങ്ങനെയാണെന്നും രണ്ടു മൂന്ന് കളി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇത് മാറ്റി പറഞ്ഞതെന്നും വരും കാരണം അദ്ദേഹം സർജൂസിൻ്റെ എത്രയോ മികച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആക്യുറസിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്കില്ലാണ് കിബു കുന പ്രാധാന്യം കൊടുക്കുക ആ സ്കില്ുണ്ടെങ്കിലും നമുക്ക് ഏതരത്തിലും നല്ല രീതിയിൽ സെറ്റിംഗ് സിറ്റുവേഷൻസ് ഉപയോഗിച്ച് കളിയെ മാറ്റി വരയ്ക്കാൻ സാധിക്കുന്നതാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സന്ദീപ് കെ എസ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഐ എസ് എൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ റഫറിങ് ഇപ്പോഴും പല ടീമുകൾക്കും വലിയ പ്രശ്നങ്ങളാണ് വരുത്തിയിട്ടുള്ളത് ഫോറിൻ റഫറിസ്മാർ എന്തുകൊണ്ട് ഇവർ കൊണ്ടുവരുന്നില്ല പൈസയുടെ പ്രശ്നമാണെങ്കിൽ ഐ എസ് എൽ ഇനാഗ്രേഷൻ മുടക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ശരിയാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ് ഐ എസ് എൽ റഫറിങ്ങിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഫോറിൻ റഫറിസിനെ ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഇതിൻ്റെ കാരണമായിട്ട് പൈസ ഒരു പ്രശ്നമായി വരുന്നുണ്ടെങ്കിൽ പൈസ നമ്മൾ ഇഷ്ടംപോലെ ഐ എസ് എൽ ഇനാഗ്രേഷൻ സെറിമണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ലേ എന്നുള്ളതാണ് അത് ആ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അത് നമ്മൾ ഏതിലേക്ക് മാറ്റിവെക്കണം ഫോറിൻ റഫറീസ് ഞാൻ കൊണ്ടുവരുന്നതിലേക്ക് വെക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം തീർച്ചയായിട്ടും വളരെ നല്ലൊരു നിർദ്ദേശമാണത് അത് തന്നെയാണ് മിക്കവാറും ഇനി പ്രായോഗികമാകാൻ പോകുന്നതും കാരണം നമുക്കറിയാം ഐ എസ് എൽ റഫറീസിന്റെ ഇന്ത്യൻ റഫറീസിന്റെ ക്വാളിറ്റി വളരെ കുറവാണ് അവരുടെ ജീവിത സാഹചര്യവും അതിന് വലിയൊരു കാരണമായിട്ട് മാറുന്നുണ്ട് അത് മാറ്റി വെക്കാം പക്ഷെ എന്ത് വന്നാലും ലീഗിന്റെ ചാം അല്ലെങ്കിൽ ബ്യൂട്ടിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് റഫറിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല ഫോറിൻ റഫറീസിനെ നമുക്ക് ആവശ്യമാണ് ഇടക്കിടക്ക് ചില കളികളിൽ ഫോറിൻ റഫറീസിനെ നമുക്ക് ഉപയോഗിക്കാറുണ്ട് അത് ഫ്രീക്വൻ്റായിട്ട് മുഴുവൻ കളികളിലും നല്ല രീതിയിലേക്ക് പോകേണ്ടി വരും അങ്ങനെ പോയാൽ മറ്റൊരു പ്രശ്നമുണ്ട് നമ്മളെ ഇന്ത്യൻ റഫ്രീസിന്റെ പണി പോകുന്നുള്ളത് ആ കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് അതിന് സൊല്യൂഷൻ എന്നുള്ളത് നമ്മളെ ആലോചിക്കണം ഫോറിൻ റഫീസിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇന്ത്യൻ റഫീസിനെക്കാട്ടും കൂടുതൽ എന്തായാലും പൈസ മുടക്കേണ്ടി വരും ഇനി ഐ എസ് എൽ ഇനാഗുറൽ സെറിമണിയുടെ കാര്യം ഈ ഇനാഗുറൽ സിനിമ സെറിമണി എന്ന് പറയുന്നത് സത്യത്തിലൊരു ബ്രാൻഡിംഗിന്റെ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അതായത് ഐ എസ് എൽ തുടങ്ങുന്നു എന്ന് നമുക്ക് ചുറ്റുള്ളവർക്ക് നമ്മളെപ്പോലുള്ള കുറച്ച് എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ടാകും ഇതിൽ തന്നെ കമന്റ് ബോക്സ് നോക്കിയാൽ ഐ എസ് എൽ എപ്പോഴാ തുടങ്ങാൻ ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്ടംപോലെ കമന്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ ഇത്തരം ചാനലുകൾ ഫോളോ ചെയ്യുന്നവരും ഇത്തരം കുറേ വീഡിയോസ് കാണുന്നവരും അവർക്കും ഇപ്പോഴും നവംബർ ഇരുപതിനും ഇരുപത്തിമൂന്നിനും അടക്കം ആയിട്ടാണ് ഐ എസ് എൽ ഡേറ്റ് ഇപ്പോൾ ഫിക്സ് ആക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഇപ്പോഴും അറിയില്ല ഓക്കെ അങ്ങനെ ഇനി നവംബർ ആ ഇരുപത് ഇരുപത്തിമൂന്നിനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു എന്നറിയാത്ത ഐ എസ് എൽ കാണാൻ സാധ്യതയുള്ള ഒരുപാട് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി നമുക്ക് കാണാൻ സാധിക്കും ആ കമ്മ്യൂണിറ്റിയെ ഇതിലേക്ക് എത്തിക്കാൻ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള സ്റ്റാർസിനെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഇവന്റ് കൊണ്ട് സാധിക്കാറുണ്ട് എന്നുള്ളതാണ് ഏ സർ ഇനാഗോറേഷൻ സെറമണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഇത്തരത്തിൽ കുറേ സ്റ്റാറുകൾ ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ ട്വീറ്റുകൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ ആളുകളിലേക്ക് എത്തും അതിലുപരി ഇത്രയും ആൾക്കാർ കൂടുമ്പോൾ മീഡിയ അറ്റൻഷൻ മുഴുവൻ ആ ഒരു പ്രദേശത്തേക്ക് പോകും അതുകൊണ്ട് തന്നെ കുറെ കവറേജ് കിട്ടും അത് ഒരു പെയ്ഡ് അല്ലാത്ത ഒരു കവറേജ് നമുക്ക് കിട്ടുന്നതാണ് അതൊരു അതൊരു വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ നമ്മൾ നമുക്ക് സോട്ട് ചെയ്യാൻ പറ്റാത്തൊരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്നതാണ് അപ്പൊ അവരുടെ ശ്രദ്ധ കൂടി ഐ എസ് എല്ലേക്ക് ആകർഷിക്കുക ഒരു ബ്രാൻഡിംഗിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ഐ എസ് എൽ ഇനാഗ്രേഷൻ സെറമണി ടു തൗസൻഡ് ഫോർട്ടീൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എല്ലാവരും നടത്തീട്ടുണ്ട് നടത്തേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അത് തീർച്ചയായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ അതായത് ഇനാഗ്രേഷൻ ഡേയിലത്തെ വ്യൂഴ്സിൻ്റെ വ്യൂർഷിപ്പിൻ്റെ കണക്കുകൾ നമുക്ക് കാണിക്കുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് തേർട്ടി ഫോർ മില്യൺ ആയിരുന്നു ഫസ്റ്റ് ഡേ ഇംപ്രഷൻസ് വന്നിട്ടുണ്ടായിരുന്നത് അതിന് തൊട്ട് മുമ്പിലത്തെ വർഷം ഇനാഗ്രേഷൻ സെറിമണി ഇല്ലായിരുന്നു അതിൻ്റെ ഒരു എഫക്റ്റ് അവരുടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് വരുമ്പോഴേക്കും ഇനാഗ്രേഷൻ സെർമണിയുടെ ആവശ്യമില്ല അത് നമുക്ക് എടുത്തു മാറ്റാവുന്ന ഈ വർഷം എന്തായാലും കോവിഡ് ആയതുകൊണ്ട് ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഇല്ല ഉണ്ടാവില്ല അപ്പോൾ നെക്സ്റ്റ് ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു കാരണം നമ്മൾ ഒരുവിധം ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇടക്ക് ഇനിയിപ്പോൾ നമ്മളെപ്പോഴും ലീഗിന്റെ പ്രശ്നം വരികയാണെങ്കിൽ നമുക്കിത് ആലോചിക്കാവുന്നതാണ് തൽക്കാലം ഇപ്പം ആവശ്യമില്ല നമുക്ക് ഫോറിൻ റോഫീസിന്റെ നല്ല ഫോറിൻ ഓഫീസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ പൈസ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ചോദ്യം പെപ്ടോക്ക് എന്ന അക്കൗണ്ടിൽ നിന്നാണ് വൺ മന്ത് കൊണ്ട് പ്രീ സീസൺ കംപ്ലീറ്റ് ചെയ്താൽ അത് ടീംസിനെ ബാഡായി എഫക്റ്റ് ചെയ്യില്ലേ പത്ത് മന്ത് ഗ്യാപ്പിന് ശേഷം പ്ലെയർ തൊണ്ണൂറ് മിനിറ്റ് പ്രീ സീസൺ മാച്ച് പോലും കളിക്കാതെ കളിച്ചാൽ ഇഞ്ചുറീസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലല്ലേ അപ്പോൾ ചോദ്യം കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ എല്ലാ താരങ്ങളും ബൂട്ടണിയുന്നത് മാർച്ച് പതിനാലിനാണ് നമ്മുടെ ഐ എസ് എൽ സീസൺ അവസാനിച്ചിട്ടുള്ള മാർച്ച് ഇരുപത്തിനാലിനോ പതിനാലിനോ അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഐ എസ് എൽ പ്രീ സീസൺ തുടങ്ങുന്നത് അപ്പോൾ ഈ ഈ ഒരു ഗ്യാപ്പ് ഇത്രയും ഗ്യാപ്പ് പോകുന്നത് ഇഞ്ചുറികൾക്ക് കാരണമാവില്ല അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് സീസണിൽ ഡെലിവർ ഡെലിവറി ചെയ്യാൻ പ്ലെയേഴ്സിന് സാധിക്കാതെ വരില്ലേ എന്നുള്ളതാണ് ചോദ്യം യെസ് എന്ന് മാത്രം ഇത്രയും പറയാനുള്ളൂ അത് വലിയൊരു ഫാക്ടർ തന്നെയാണ് തീർച്ചയായിട്ടും ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ മറ്റു ടീമുകളുടെ കളിക്ക് എന്തായാലും ബാധിക്കും എന്നുള്ള ഒരു സംശയമില്ല ഇനി നമ്മൾ വിസൻ്റെ ഗോമസ് അല്ലെങ്കിൽ ഗ്യാരി ഹൂപ്പർ പോലുള്ള താരങ്ങൾ എടുക്കുകയാണെങ്കിൽ വിദേശ താരങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർ പല ആൾക്കാരും ഈ അവസാന ഈ ഓഗസ്റ്റിൽ വരെ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അപ്പൊ ആ ഓഗസ്റ്റിൽ വരെ അവർ ഫിറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ ആ ഒരു ഫിറ്റ്നെസ് ഇല്ലായ്മ അത് അവർ ക്ലബിനു വേണ്ടി സൈൻ ചെയ്ത സ്ഥിതിക്ക് അവർ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അത് അത്ര വലിയ ബാധിക്കില്ല ഇന്ത്യൻ താരങ്ങൾക്കാണ് ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുള്ളത് അതേതായാലും ഇവർ ആഹ് വിദേശ താരങ്ങൾക്ക് മുമ്പേ തന്നെ അവർ പ്രീ സീസൺ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ആയിട്ട് പ്രീ സീസണിനെ സമീപിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും കൊറോണ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ മാനദണ്ഡങ്ങൾ ഐ എസ് എൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഐ എസ് എൽ അതോറിറ്റീസ് പുറപ്പെടുവിച്ച ഉടൻ തന്നെ അതിനു പ്രിക്കോഷൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് ഉടൻ തന്നെ എടുത്ത് നമ്മളെല്ലാവരെയും കൂടി ഗോവയിലേക്ക് പോയി പ്രീ ക്വാറൻറ്റൈൻ കൃത്യമായിട്ട് നടത്തി ഇരുന്ന് നമ്മൾ കറക്റ്റായിട്ട് ഏറ്റവും വേഗത്തിൽ പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിച്ച ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മറ്റ് ചില ഈസ്റ്റ് ബംഗാൾ പോലുള്ള ക്ലബുകൾ അവിടെ ഗോവയിൽ എത്തിയിട്ടില്ല ഇനിയും അവരുടെ ടീം തീരുമാനമാകാത്തതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും പക്ഷേ എല്ലാ ക്ലബ്ബുകളും ഇത്രത്തോളം പ്രൊഫഷണലായി ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടാണ് പ്രീ സീസണിനെ കാണുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി ഇഞ്ചുറീസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഈ ഒരു ഇടവേള സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു സമയം എന്ന് പറയുന്നത് ഇഞ്ചുറീസ് വരാനുള്ള കാരണമായിട്ട് മാറും സീസണിൽ അത് ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടാവും അത് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഏതൊരു ഐ എസ് എൽ ക്ലബിന്റെയും പെർഫോമൻസ് ഡൗൺ ആവാൻ ഇത്തരത്തിലുള്ള ഇഞ്ചുറി മതി അത് സംഭവിക്കുക തന്നെ ഐ എസ് എൽ എപ്പോങ്കിലായിട്ട് അപ്പോൾ അത് കൊണ്ടുതന്നെ ആരാണോ ഏറ്റവും നന്നായി പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനോട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കൂടി പ്രിക്കോഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫിറ്റ്നസ് ട്രെയിനിങ്ങുകൾ നടത്തുന്നത് അവർ മാത്രം രക്ഷപ്പെട്ടു പോകും അല്ലാത്തവർക്ക് ഈ പ്രശ്നങ്ങൾ എന്തായാലും തീർച്ചയായും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഓൾറെഡി കഴിഞ്ഞ പോലെ കുറെ ഇഞ്ചുറീസ് വലച്ചതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പം അത്രയൊക്കെയാണ് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനുള്ളത് അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അരുൺ വി എന്ന അക്കൗണ്ടിൽ നിന്നാണ് കോസ്റ്റാൻ നിഷു ജസൽ ലാൽ തറ ധനചന്ദ്രേക്കലി ലെഫ്റ്റ് വിംഗ് ബാക്ക് പൊസിഷൻ കളിക്കുന്ന ഇവരിൽ മൂന്ന് പേരെങ്കിലും ആദ്യ ഇലവൻ വരും എന്നാൽ റൈറ്റ് വിംഗ് ബാക്ക് മെയിൻ പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയർ പോലും നമുക്കില്ല റഫീഖ് ജിങ്കൻ എന്നിവർ ടീം ഇടുകയും ചെയ്തു ഇത് നമ്മുടെ റൈറ്റ് വിങ്ങിനായി ദുർബലപ്പെടാൻ സാധ്യതയുണ്ട് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ചോദ്യം അദ്ദേഹം ഇതാണ് നമുക്ക് കുറേ ലെഫ്റ്റ് ബാക്കുകളുണ്ട് നിഷു ജൽ ലാൽ റോഹത്താറ എന്നാൽ റൈറ്റ് ബാക്ക് ആയിട്ട് ആരുള്ള റൈറ്റ് ബാക്കായിട്ട് കളിക്കാൻ സാധ്യതയുള്ള ിപ്പ് ജിങ്കൻ എന്നിവർ ടീം ഇടുകയും ചെയ്തു ഇത് നമ്മുടെ റൈറ്റ് ഇങ്ങനെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അതിനുള്ള ഉത്തരം ഇതാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം നമ്മുടെ റൈറ്റ് ബാക്ക് പൊസിഷനെ റൈറ്റ് ഡിഫൻസീവ് പൊസിഷനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ സാധ്യതയുണ്ട് എന്നെ പറഞ്ഞുള്ളൂ ഞാൻ ബാധിക്കുമെന്ന് പറഞ്ഞിട്ടില്ല അത് ബാധിക്കാത്ത രീതിയിൽ ടീമിനെ ഡിസൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് നമുക്ക് അറിയാം നിഷു കുമാർ ആയിരിക്കും ഇത്തവണത്തെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്നത് ഓൾസോ അദ്ദേഹത്തിന്റേ പ്രശ്നം വന്നാൽ ലാൽ ലാൽഡ്രോത്ത് എറിയും റൈറ്റ് ബാക്കായിട്ട് കളിക്കാൻ ശേഷിയുള്ള താരമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കവിടെ ബാക്കപ്പ് എന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന രീതിയിൽ നമുക്ക് അവിടെ കളിപ്പിക്കാൻ പറ്റുന്ന താരങ്ങളുണ്ട് പക്ഷേ ഒരുപക്ഷെ അവർക്ക് ആ ഒരു പെർഫോമൻസ് ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന അതേ പെർഫോമൻസ് ചിലപ്പോൾ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല അവർക്ക് ഒരുപാട് വീക്ക്നെസ്സുകൾ അനുഭവപ്പെടാൻ സാധിക്കുന്നു ഉദാഹരണത്തിന് പെട്ടെന്ന് ഒരു ക്യുക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ക്യുക്കായിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന ഒരു റൈറ്റ് ബാക്ക് കളിച്ചാൽ സാധിക്കുന്ന ആവണമെന്നില്ല കട്ട് ബാക്ക് ക്രോസുകൾ ചിലപ്പോൾ അങ്ങനെയുള്ള ചില ചില ഇവൻ്റുകൾ അവർക്ക് അതുപോലെ നിർവഹിക്കാൻ പറ്റണമെന്നില്ല അത് പറ്റാത്തത് ഏതാണെന്ന് മുൻകൂട്ടി കണ്ടുപിടിച്ച് അതിനൊരു മറ്റൊരു സൊല്യൂഷൻ കോച്ചിന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ആ ഒരു ആ ഒരു പ്രശ്നം നമുക്കൊരു വരെ പരിഹരിക്കാൻ സാധിക്കും എന്തു വന്നാലും ഒരു 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 കറക്റ്റായിട്ടുള്ള ഒരു റൈറ്റ് ടു ബാക്കിനെ നമ്മൾ സൈൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരുന്നു അതില്ല എന്നുള്ളത് ക്ലബ്ബ് അല്ലെങ്കിൽ കോച്ച് എടുക്കുന്ന റിസ്ക് ആണ് അവർക്കത് വലിയ പ്രശ്നമായി തോന്നണമെന്നില്ല അവർക്കതൊരു മറ്റൊരു രീതിയിൽ അതിനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്ന് അവർ മനസ്സിൽ കണ്ടുപിടിച്ചത് കൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക മുഹമ്മദ് എം എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് മൂന്ന് ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഒന്ന് ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പിംഗ് വീക്ക് അല്ലേ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് വീക്ക് തന്നെയാണ് നാല് താരങ്ങളാണ് എനിക്ക് തോന്നുന്നത് പ്രീ സീസണിന് വേണ്ടി സോർട്ട് ചെയ്തിട്ടുള്ളത് ആ നാല് താരങ്ങളിലെ മൂന്ന് പേരാണ് മെയിനായിട്ട് നമ്മൾ പറയുക ബിലാൽ പ്രഭൂഷൺ ഗിൽ ആൽബിനോ ഗോമസ് മൂന്ന് പേരുടെയും കണക്കെടുത്തൊക്കെയാണെങ്കിൽ ഐ എസ് എല്ലിൽ കളിച്ച് വലിയ പരിചയം ഇല്ലാത്തവരാണ് മൂന്ന് പേരും അതിൽ ആൽബിനോ ഗോമസ് മാത്രമാണ് ചെറിയ തോതിലെങ്കിലും ഒഡീഷയ്ക്ക് വേണ്ടിയിട്ട് ബൂട്ടാണ് ചെയ്യുന്നത് ബിലാലിന്റെ പെർഫോമൻസ് നമുക്ക് ഒട്ടും തൃപ്തികരമല്ലായിരുന്നു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും എതിർക്കുന്ന ഒരു താരമാണ് ബിലാൽ ഖാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്വാളിറ്റി അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടില്ല അതാണ് സത്യം ഇനി പ്രഭൂഷൻ ഗിൽ ഒരുക്കാൻ അദ്ദേഹം വളരെ യുവതാരമാണ് അദ്ദേഹത്തിന് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരിക്കലും നിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് ആണെന്ന് പറയാം പക്ഷെ വീക്ക് ആയതുകൊണ്ട് നമ്മൾ പെർഫോമൻസ് ഡൗൺ ആവണമെന്നൊന്നുമില്ല നവാസ് ഗോവയ്ക്ക് വേണ്ടി ചെയ്ത സമയത്ത് ഡെബ്യൂട്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത്ര മികച്ചെന്നല്ലായിരുന്നു അദ്ദേഹം സില്ലിയായിട്ട് വളരെ മിസ്റ്റേക്കുകൾ ചെയ്ത് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ലോബേറ വീണ്ടും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഉയർത്തി കൊണ്ടുവരുമായിരുന്നു അതുപോലെ ഒരു സീസൺ മുഴുവൻ ലോബേറ കട്ടിമണീനെ വെച്ച് കളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുതയാണ് അപ്പോൾ എന്നിട്ടും ഗോവ നല്ല പൊസിഷനാണ് ചെയ്തത് പക്ഷേ എന്തിരുന്നാലും നമ്മൾ ഗോൾ കീപ്പിംഗ് കുറച്ചും കൂടി സ്ട്രങ്തൺ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഒരു റിസ്ക് ആയിട്ട് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തൊക്കെ ഈ താരങ്ങളെ വെച്ച് തന്നെ നമ്മൾ ഗോൾ കീപ്പിങ്ങിൽ നല്ല പെർഫോമൻസ് ഡെലിവറി ചെയ്യുന്നുള്ളതാണ് അത് അവർക്ക് മുമ്പിൽ അവരെ ഏറ്റെടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അവർ എങ്ങനെയാണ് ആ ചലഞ്ചിനെ നേരിടുക എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ഫക്കുണ്ടോ ഹൂപ്പർ കോസ്റ്റോ ഒക്കെ ലാസ്റ്റ് സീസൺ ഇഞ്ചോർഡ് അല്ലേ ഈ സീസൺ എഫക്റ്റീവ് ആവോ അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം അവരുടെ ഇഞ്ചുറി എത്രത്തോളം ബാധകമാണ് അല്ലെങ്കിൽ അതത്രത്തോളം വീര്യം കൂടിയതാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സാധനമില്ല ഇഞ്ചോർഡ് ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ അത് അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ പ്രീ സീസൺ ട്രെയിനിങ് ഫിറ്റ്നസ് പ്രോഗ്രാംസ് ആൻഡ് ഹൗ പ്രൊഫഷണൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഫിറ്റ്നസ് അതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഫക്റ്റീവ് ആകുമെന്ന് ചോദിച്ചാൽ അവര് ഇൻഫോം ആണെങ്കിൽ അവർ ഫുൾ ഫിറ്റ് ഓഡി കളിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും താരങ്ങൾ എഫക്റ്റീവ് ആവും ഇഞ്ചുവേർഡ് ആണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു ആസ് എ ഇൻജോർഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ താരങ്ങൾക്ക് അവസരം കിട്ടും എന്നുള്ളതാണ് ഞാനതിൽ കാണുന്ന മറ്റൊരു പോയിന്റ് ഏതായാലും വരും വർഷങ്ങളിൽ ത്രീ പ്ലസ് വൺ റൂൾ ആണല്ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ താരങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായി കണക്കാക്കേണ്ടത് മൂന്നാമത്തെ ചോദ്യം കിബു ടാക്ടിക്സിൽ കൂടുതൽ സെറ്റ് പീസ് ഗോൾ ആയിരുന്നു മോഹൻ ബഗൻ ആ ടാക്ടിക്സ് ഒക്കെ വെച്ച് ഐ എസ് എൽ കളിക്കാൻ പറ്റുമോ നമുക്ക് അറ്റാക്കിംഗ് ഫുട്ബോൾ അല്ലേ വേണ്ടത് കിബു കുനയുടെ ടാക്ടിക്സ് നോക്കുകയാണെങ്കിൽ സെറ്റ് പീസ് ഗോളുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ സ്കോറിംഗ് ആയിട്ടുള്ള ഗോൾ ഗോൾ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഗോളുകൾ വന്നിട്ടുള്ള സെറ്റ് പീസുകൾ തന്നെയാണ് സത്യമാണ് പക്ഷേ ആ സെറ്റ് പീസുകളൊക്കെ അവിടെ ഇവിടെയും തട്ടി സൃഷ്ടിക്കപ്പെട്ടതായിരുന്നില്ല അദ്ദേഹം അവരെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഡയറക്റ്റ് ഫുട്ബോൾ കളിച്ച് ഒരു നല്ല പാസിങ് ഫുട്ബോൾ കളിച്ച് ഡയറക്റ്റായിട്ടുള്ള ഗെയിം പ്ലേയിലൂടെ എത്തിച്ചതായിരുന്നു പോസ്റ്റിൻ്റെ മുന്നിലേക്ക് അവിടെ നിന്നാണ് അവർ സെറ്റ് പീസുകൾ നേടിയെടുത്ത് അത് ഗോളുകളാക്കി കൺവേർട്ട് ചെയ്തത് തീർച്ചയായിട്ടും ഒരു പക്ഷേ ആ ഡയറക്ട് പ്ലേയിൽ തന്നെ ഗോളുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ സെറ്റ് സികളുടെ ആവശ്യം തന്നെ വരില്ല ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള താരങ്ങൾ അതായത് ഇത്തവണ സൈൻ ചെയ്ത താരങ്ങൾ മോഹൻ ബഗാളിൽ കളിച്ച താരങ്ങളെക്കാൾ വലുതാണ് അല്ലെങ്കിൽ അവരുടെ കളിശേഷി എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടിയതാണ് ഒരുപക്ഷെ ഈ അവസരങ്ങളാണ് ഇവർ സൃഷ്ടിച്ചെടുക്കുന്നതെങ്കിൽ ഇവർ അത് ഗോളായി കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് സെറ്റ് പീസുകളിലേക്ക് എത്തേണ്ട ആവശ്യമില്ല ഇനി സെറ്റ് പീസുകളിലൂടെ ഗോൾ കൺവേർട്ട് ചെയ്യുന്നത് വളരെ മോശം പ്രവണതയൊന്നുമില്ല വളരെ മികച്ച പ്രവണത അതും അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് സെറ്റ് പീസുകളിലൂടെ ഗോൾ കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക കഴിവ് തന്നെ വേണം കഴിഞ്ഞ സീസണില് അതിന് മുമ്പേ ഉള്ള സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തി എത്ര ഗോളുകൾ കൺവേർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് സീറോ എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് ഒരു സെറ്റ് പീസ് വരികയാണെങ്കിൽ നമുക്ക് സെറ്റ് പീസാണോ നമുക്ക് ഗോളാവൂല അങ്ങനെ ഒരു മനോവിചാരമാണ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കളി കാണുമ്പോൾ വരുന്നത് കാരണം സെറ്റ് പി സികൾ ത്രട്ട് ഉണ്ടാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സാധിക്കാറില്ല തീർച്ചയായിട്ടും അതുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിം പ്ലേയിലേക്ക് വരുന്നത് വളരെ മികച്ച ഒരു കാര്യമാണ് വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഐ ഇത്തരത്തിലുള്ള സെറ്റ് പി സികൾ ഗെയിം അടി ഗോളടിക്കുക എന്നുള്ള ഗെയിമിന് ആ ഭംഗി ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തു പറയുന്നത് ബാംഗ്ലൂർ എഫ് സിയാണ് ബാംഗ്ലൂർ എഫ് സിയുടെ ഏകദേശം അമ്പത് ശതമാനം ഗോളുകൾ വരുന്ന സെറ്റ് പി സികളിൽ ഏറ്റവും കുറവ് ഗോളുകൾ അടിച്ച് ഏഹ് ടോപ്പ് ഫോറിലെത്തുന്ന ടീം ആരാണെന്ന് ചോദിച്ചാൽ അവർ ബാംഗ്ലൂർ എഫ് സിയാണ് അവർ കുറച്ച് ഗോളുകൾ അടിക്കാനുള്ള അതിൽ ഭൂരിഭാഗം ഗോളുകളും സെറ്റ് പീസുകളിൽ നിന്നാണ് അടിക്കാറുള്ളത് സെറ്റ് പീസുകളെ കുന്തമുനയാക്കിയിട്ട് ടോപ്പ് ഫോറിലെത്തുന്ന ടീം ഒരു ടീം നമ്മളെ മുമ്പിൽ തന്നെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഐ എസ് എല്ലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഐ എസ് എൽ ഇത് എഫക്റ്റീവ് ആവില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ആവാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഞാൻ പറയുന്നത് സ്പീഡ് സ്പീഡാവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം എൻ്റെ നാച്ചുറലായിട്ട് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഓട്ടോമാറ്റിക്കലി സ്പീഡായി പോകും അതെൻ്റെ ശൈലിയാണ് അത് അത് കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോ സാധാരണ തയ്യാറാക്കുമ്പോൾ ചെയ്യാറുള്ളത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഷിജു ഫൈവ് ഫൈവ് സെവൻ സിക്സ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് ഭാവിയിൽ നടപ്പിലാക്കുന്ന ത്രീ പ്ലസ് വൺ റൂൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴേ കരുക്കൾ നീക്കുന്നത് എന്ന് തോന്നുന്നു ഇപ്പോഴുള്ള കേരളത്തിന്റെ ഇന്ത്യൻ നിര അതിന് മതിയാകുമോ പ്രത്യേകിച്ചും ജിങ്കൻ പോയ വിടവ് നികത്തിലും ഒരു പണിയല്ലേ വളരെ മികച്ച ഒരു ക്വസ്റ്റിനാണിത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത വർഷം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ത്രീ പ്ലസ് വൺ റൂൾ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് സൈന്യങ്ങൾ നടത്തുന്നത് ഇതിനു മുന്നേ കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്വസ്റ്റം വന്നിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ലോങ് ടേം ആയിട്ട് പ്രൊജക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു പക്ഷേ വിദേശ താരങ്ങൾക്ക് ഒരാൾക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ഒരു വർഷത്തെ കോൺട്രാക്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്ത് തരത്തിലുള്ള ലോങ് ടേം പ്രൊജക്ട് ആണ് ഇത് എന്നുള്ള ഒരു ചോദ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനും കൂടെ ചേർത്ത് നമുക്ക് ഇട്ട് ഉത്തരം പറയാം ഇവർ ഒരു ടീം ബിൽഡ് ചെയ്തോണ്ടിരിക്കയാണ് പ്രൊഫഷണൽ ആയിട്ട് ടീം ബിൽഡ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇതില് തോമസിന് മാത്രമാണ് മൂന്ന് വർഷത്തെ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത് അപ്പോ അത് ഞാൻ അദ്ദേഹത്തിന്റെ പ്ലെയർ റിവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ടീമുമായിട്ട് ഇഴകി ചേർന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ ഒരു ലോങ് ടേമിൽ ടീമിന് എന്തായാലും ഉപകാരപ്പെടും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു താരമാണ് കൂട്ടത്തിൽ അപ്പോ അതുകൊണ്ടാണ് ഒരു മൂന്ന് വർഷത്തെ കരാർ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് ഇനി അടുത്ത വർഷത്തെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ത്രീ പ്ലസ് വൺ ടൂള് വരുമ്പോൾ ഇതിലൊരു രണ്ട് വിദേശ താരത്തെങ്കിലും നമ്മൾ പറഞ്ഞയക്കേണ്ടി വരും അത് ആരായിരിക്കും എന്ന് തീരുമാനിക്കേണ്ടത് ഈ വർഷത്തെ പ്രകടനം കൊണ്ട് തന്നെയായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഒരു വർഷത്തെ കോൺട്രാക്ട് മാത്രം അവർക്ക് കൊടുത്തിട്ടുള്ളത് അഞ്ച് അഞ്ച് ആൾക്കാരും നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വർഷത്തെ കോൺട്രാക്ട് നൽകിയിട്ട് അതിൽ ആരെങ്കിലും ഒരാളെ പറഞ്ഞു വിടാമായിരുന്നു അതിന് പകരം ഒരാൾ കൊണ്ടുവരാമായിരുന്നു ഇതിനങ്ങനെയല്ല രണ്ടുപേരെ എന്തായാലും പറഞ്ഞു വിടേണ്ടി വരും എന്നുള്ള അവസ്ഥയിൽ നമുക്ക് ആരായിരിക്കണം എന്ന് ഇപ്പോഴേ തീരുമാനിക്കുന്ന അത്ര നല്ല ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് അല്ല ഐഎസ് എല്ലാ ക്ലബുകളും ഏകദേശം ഇതേ ഇതേ മാതൃക തന്നെയാണ് ഫോളോ ചെയ്യുന്നുള്ളത് ഇനി അടുത്ത വർഷത്തേക്ക് നമുക്ക് കൂടുതൽ ഉപയോഗപ്രദമാവുക ഇന്ത്യൻ താരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങളെ വളർത്തിയെടുക്കുന്നതിലായിരിക്കണം നമ്മൾ ഈ സീസണിൽ പ്രധാനമായിട്ടും മുൻതൂക്കം കൊടുക്കേണ്ടത് ഇതിൽ ഒരു കേസ് എടുക്കാൻ നമ്മളിപ്പോൾ ഉദാഹരണത്തെ എ കെ എടുക്കുകയാണെങ്കിൽ ജോബി ജസ്റ്റിൻ മൻവീർ സിംഗ് സുഭാഷിഷ് ബോസ് ജിങ്കൻ ്രഭീർദാസ് അങ്ങനെ കുറെ താരങ്ങളുണ്ട് അവരൊക്കെ ഐ എസ് എൽ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ് ഇതിൽ നമ്മുടെ കേസില് പറയുകയാണെങ്കിൽ നിഷുഖ് കുമാർ അഞ്ചു വർഷം ഐ എസ് എൽ കളിച്ച് അഞ്ച് വർഷം ഇല്ല ഒരു മൂന്ന് വർഷം ഐ എസ് എൽ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ജസൽ ഒരു വർഷമുണ്ട് സഹൽ രണ്ടു വർഷമുണ്ട് ഐ എസ് എൽ കളിച്ച് എക്സ്പീരിയൻസ് അതും എക്സ്പീരിയൻസ് ആയി എന്ന് നമ്മൾ പറയില്ല പറയില്ലേ അപ്പോൾ ബാക്കി രാഹുൽ ഗീവ്സൻ സിംഗ് നോങ് ഡാംബ നൌറേം അങ്ങനെയുള്ള കുറേ താരങ്ങളുണ്ട് പുട്ടിയ രണ്ടു വർഷമുണ്ട് എക്സ്പീരിയൻസ് പക്ഷെ എന്നാലും നമ്മുടെ താ നമ്മളുടെ താരങ്ങളെ മറ്റു ടീമുകളുടെ താരങ്ങളെ പറ്റി അപേക്ഷിക്കുമായി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളത് വളരെ എക്സ്പീരിയൻസ് കുറവുള്ള ഇന്ത്യൻ താരങ്ങളാണ് നമ്മൾ കൂടെ ഉള്ളത് പക്ഷെ അതുപോലെ തന്നെ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള താരങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് ഇവരിൽ ആരൊക്കെ അടുത്ത വർഷം നന്നായിട്ട് പെർഫോം ചെയ്യു എന്നുള്ളത് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല ചിലപ്പോൾ നമ്മളെ പ്രതീക്ഷക്കൊത്ത് എല്ലാവരും പെർഫോം ചെയ്തേക്കാം ആരും പെർഫോം ചെയ്തില്ല എന്ന് പറയാം കുറച്ച് ആൾക്കാർ പെർഫോം ചെയ്യാം എന്താണ് സംഭവിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ പൊട്ടൻഷ്യൽ മാക്സിമം മാക്സിമം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുക എന്നുള്ളത് മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ നമുക്ക് റീപ്ലേസ്മെന്റ് ആവശ്യമായിട്ട് വന്നേക്കാം അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഈ സീസൺ കഴിഞ്ഞ ഉടൻ തന്നെ പുതിയ താരങ്ങളെ റിക്രൂട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികമാണ് അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം മാക്സിമം അതിനുള്ളിൽ പുതിയ താരങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നമുക്ക് എന്തായാലും ബാക്കിയുള്ള ക്ലബുകളോട് ഇന്ത്യൻ പ്ലേയേഴ്സ് കോമ്പീറ്റ് ചെയ്ത് നിക്കണം നല്ല ഇന്ത്യൻ താരങ്ങൾ തന്നെ വേണം അവരെ വളർത്തിയെടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷ മാത്രം അവിടെ പോരാ അവരെ കളിക്കുന്ന കോമ്പീറ്റ് ചെയ്തേ പറ്റൂ ആ റിസൾട്ട് വന്നേ പറ്റൂ ആ രീതിയിൽ കൊണ്ടുവരണെങ്കിൽ ക്വാളിറ്റി നമ്മൾ അഷ്യൂർ ചെയ്തിരിക്കണം ആ താര ആ തരത്തില് താരങ്ങൾ ഉയർന്നു വരുന്നില്ലെങ്കിൽ മറ്റു താരങ്ങളെ തേടി പോകാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ബാധ്യസ്ഥരാണ് അത് ചെയ്യുക തന്നെ ചെയ്യും ഇനി ഈ താരങ്ങൾ ഇപ്പോ തൽക്കാലം ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഓക്കെയാണ് അല്ല എവറിത്തിങ് ആണ് ബട്ട് എക്സെപ്റ്റ് സെൻറ്റർ ബാക്ക് ഹാ ഡിഫൻസി മിഡ്ഫീൽഡ് ഇങ്ങനെ ചില പോസ്റ്റുകളിൽ കുറച്ചും കൂടി റിക്രൂട്ട്മെൻറ്റ് ആവശ്യമാണ് ഗോൾ കീപ്പിംഗ് കുറച്ചും കൂടി റിക്രൂട്ട്മെൻറ്റ് ആവശ്യമായിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അത് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ചെയ്യുക എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് തൽക്കാലം പോകുന്നുള്ളത് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ പോകാനായി അടുത്ത ചോദ്യം ദേവദാസ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിൽ കിബുവിന്റെ കീഴിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ പൊസിഷൻ ആൻഡ് ഷിഫ്റ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ ലൈക്ക് ലാസ്റ്റ് സീസൺ സി ബി ആയിരുന്ന എസ് കെ സാഹിലിനെ ഡി എം ആക്കിയ കിബു ഇവിടെ ഏതൊക്കെ പ്ലേയേഴ്സിനെ വേറെ പൊസിഷനിൽ ട്രൈ ചെയ്ത് നോക്കും നോട്ട് സ്റ്റിൽ വി ലാക്ക് ഇന്ത്യൻ സെൻട്രൽ ഫോർവേഡ് സി ബി ടു നല്ലൊരു ചോദ്യമാണ് പക്ഷേ അതിനുള്ള ഉത്തരം എൻ്റെ കയ്യിലില്ല സത്യം പറഞ്ഞാൽ അതിന്റെ ഉത്തരം കിബു കയ്യിലുമില്ല കാരണം അദ്ദേഹം അങ്ങനെ എസ് കെ സാലിനെ ഡി എം പൊസിഷനിലേക്ക് കൊണ്ടുവന്നു തന്നെ അദ്ദേഹത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് അദ്ദേഹം ഇനി ഏകദേശം ഒരു കാൽക്കുലേഷനിലായിരിക്കും ആ ഫസ്റ്റ് കളിയിൽ സ്റ്റാർട്ടിങ് അലവൻ ഇറക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ പഠിക്കുന്ന പാഠങ്ങൾ ഉപയോഗിച്ച് പിന്നീട് പിന്നീട് ആ സ്റ്റാർട്ടിങ് അലവൻ മാറിക്കൊണ്ടേയിരിക്കും മാത്രമല്ല ഒരു മാച്ച് ഡേ വൺ ടു മാച്ച് വീക്ക് വൺ ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എതിർ ടീമിന്റെ ട്രാക്ടിക്സ് കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടീമിനെ ഇറക്കും അതിന് അനുസരിച്ച് മാത്രമേ പൊസിഷൻ ഷിഫ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ബാക്കി എല്ലാ ഊഹാപോഹങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ഊഹാപോഹങ്ങളെ കുറിച്ച് നമുക്ക് ടാക്ടിക്കൽ അനാലിസിസ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഒരു ഒരു പ്രിവ്യൂ എന്നുള്ള രീതിയിൽ കെ വിവിക്കുന്ന ടാക്ടിക്കൽ അനാലിസി കേരള ബ്ലാസ്റ്റേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന സാധ്യതയുള്ള ടാക്ടിക്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഫോർമേഷനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ആ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അടുത്ത ചോദ്യം ജിജി പ്രദീപ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് അബ്ദുൾ ഹക്കു ജിങ്കന്റെ പകരക്കാരനാകുമോ ആകുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അബ്ദുൾ ഹക്കു വളരെ നല്ലൊരു സെന്റർ ബാക്ക് ആണ് ജിങ്കൻ നമ്മുടെ ലെജൻഡായി കണക്കാക്കപ്പെടുന്ന ഒരു പ്ലെയർ ആണ് അബ്ദുൾ ഹക്കുവിനെ ജിങ്കിന് പകരം അല്ലെങ്കിൽ ജിങ്കിന് ഈക്വൽ ആയിട്ട് നിങ്ങൾ ഒരിക്കലും കൺസെൻട്രേ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടാം ജിങ്കൻ എന്നല്ല അബ്ദുൾ ഹക്കു എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കണം കാരണം രണ്ടുപേരുടെയും കളിശീലി എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ് രണ്ടുപേരും കമ്പോസ്റ്റ് ആയിട്ട് വളരെ കാമായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് ആണ് അബ്ദുൾ ഹക്കൂമിനെ കുറിച്ച് പ്രത്യേക വീഡിയോയിൽ ഞാൻ പറയുന്നില്ല ഇതിൽ തന്നെ ഞാൻ പറയുകയാണ് അദ്ദേഹം നല്ലൊരു പാസിങ് ഉള്ള ഒരു ബോൾ പ്ലെയിങ് സെന്റർ ബാക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലോങ് ബോൾ ആക്യസി വളരെ കൂടുതലാണ് ജിങ്കന് തീരെ ഇല്ലാത്ത ഒരു സംഭവമാണ് ഇത് ബോൾ കൺട്രോൾ പാസിംഗ് എന്നൊക്കെ പറയുന്നത് പക്ഷേ ജിങ്കൻ ഒരു നല്ലൊരു ആണ് അദ്ദേഹത്തിന്റെ ടാക്കലിങ് എബിലിറ്റി എസ്പെഷ്യലി സ്ലൈഡിങ് ടാക്കളുകൾ വളരെ മികച്ചതാണ് എന്നാൽ സ്റ്റാൻഡിങ് ടാക്കൾ വെച്ചൊക്കെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ആധിപത്യം ഹക്കുവിന് കുറച്ചും കൂടി കാണാൻ സാധിക്കുന്നതാണ് ഓവറോൾ നമുക്കറിയാം ജിങ്കൻ ആണ് ബെറ്റർ ബെറ്റർ എന്ന് പറയാൻ കഴിയില്ല ബെറ്റർ എന്ന് പറയാം ജിങ്കൻ പല രീതിയിലും മികച്ചു നിൽക്കുന്ന ഒരു താരമാണ് പക്ഷെ സത്യത്തിൽ ഒരു കളിയിലേക്ക് വരുമ്പോൾ ഏത് രീതിയിലാണ് ഒരു താരത്തിന് നമുക്ക് ആവശ്യം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അവിടെ പ്രസക്തമായിട്ട് വരിക എനിക്ക് എനിക്കൊന്ന് കിബുക്കിൻ്റെ കണ്ടറിൽ വരുമ്പോൾ ഹക്കു ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷെ ജിങ്കൻ കളിച്ചാലും ഹക്കു കളിച്ചാലും ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹക്കു കളിച്ചാലുള്ള എഫക്റ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം വിക്ന എന്തായാലും ഒരു ബോൾ പ്ലേയിങ് സെന്റർ ബാക്കിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കറണ്ട് സിറ്റുവേഷനിൽ അതിൻ്റെ ഒരു ഒരുപക്ഷെ ഫോമേഷനും ടാക്ടിക്സും ഒക്കെ സീസണിന്റെ ഒരു പരിധിക്ക് ശേഷം മാറ്റേണ്ടി വന്നാൽ ഞാൻ ഈ അഭിപ്രായം മാറ്റി പറയും അത് വേറെ വിഷയം ഏതായാലും ഹക്കു തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് യോജിച്ച പ്ലെയർ എന്ന് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിങ്കൻ ഒരു രണ്ടാം ജിങ്കനായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല അബ്ദുൾ ഹക്കു അബ്ദുൾ ഹക്കു ആയിട്ട് തന്നെ ഇരിക്കട്ടെ മലയാളികളുടെ അഭിമാനമായി മാറട്ടെ അടുത്ത ചോദ്യം മിസ്റ്റിക് എന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് കെ ബി എഫ് സിയിൽ ഗോൾ സ്കോറിങ് ഇന്ത്യൻ പ്ലേസ് കുറവല്ലേ അതെ കുറവാണ് ബ്രോ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ച താരങ്ങൾ ആരും തന്നെ ഇല്ല ഇന്ത്യൻ താരങ്ങൾ ആരും തന്നെ ഇല്ല രാഹുൽ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് പിന്നെ ഐ ലീഗിൽ നോങ് ഡാമൻ ഓറേയും ഗോൾ അടിച്ചിട്ടുണ്ട് അത് അതൊഴിച്ച് നിർത്തിയാൽ നമുക്ക് ഗോൾ സ്കോറിങ് അഷ്വർ ചെയ്യാൻ പറ്റുന്ന താരങ്ങൾ ആരും തന്നെ നമ്മുടെ ടീമിൽ ഇല്ല അതൊരു വസ്തുത തന്നെയാണ് പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് സീസൺ മോശമാകുമെന്ന് പറയാൻ സാധിക്കില്ല ആ അതൊരു പോരായ്മയായിട്ട് അവിടെ നിൽക്കട്ടെ നമുക്ക് എങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ആ ഒരു പോരായ്മയെ മറികടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോ ഇനി തോമസ് കൂട്ടി പ്രിൻസ് തോമസ് എന്നീ അക്കൗണ്ടുകളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വർഷത്തെ സാധ്യതകളെ കുറിച്ച് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല ടോപ്പ് ഫോറിൽ ആരൊക്കെ ഫിനിഷ് ചെയ്യാനായിരിക്കും സാധ്യത എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ സാധിക്കില്ല ഒരു പ്രിവ്യൂ വീഡിയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രിഡിക്ഷൻ വീഡിയോ എന്ന രീതിയിലൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സീസൺ തുടങ്ങുന്നതിന് മുമ്പേ ഇപ്പോഴല്ല കാരണം ഇപ്പോൾ ഏതായാലും ഒന്നും പറയാൻ സാധിക്കില്ല കാരണം പ്ലെയേഴ്സിന്റെ സെലക്ഷൻ തന്നെ പൂർത്തിയായിട്ടില്ല ടീമൊന്നും ഒരുങ്ങിയിട്ടില്ല അതും കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആയിട്ട് പറയാൻ സാധിക്കുള്ളു കറക്റ്റായിട്ടല്ല എന്നാലും പറയാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വിദേശ ലീഗുകളിൽ അതായത് ഇ പി എൽ ആയാലും ലാലിഗായാലും അവിടെ തന്നെ പ്രഡിക്ഷൻ ചെയ്താൽ തെറ്റുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ടീം മൊത്തത്തിലങ്ങ് മാറ്റി പുതിയതങ്ങ് റീപ്ലേസ് ചെയ്യണം അത് അവരെങ്ങനെ വരും അവരാ കോച്ചിന് കീഴിൽ പറ്റിയവരാണോ അല്ല അവർ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് അവരുടെ കളിശൈലി എങ്ങനെയാണ് ഇതോ അങ്ങനെ ഓരോരോ ആൾക്കാർ എടുത്ത് പഠിച്ച് ഇവരുള്ള കോമ്പിനേഷൻ പഠിക്കുകയെന്ന് പറയുന്നത് പോസിബിളേ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരൈഡിയും നമുക്ക് പറയാൻ സാധിക്കില്ല ഇനി ബ്ലാസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായിട്ടും കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി മികച്ച സ്ക്വാഡാണ് ഈ വർഷം നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗെയിംപ്ലേയിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ ആ ഗെയിം പ്ലേയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത് മാത്രം സീസണിൽ ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യാൻ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം സീസൺ എന്ന് പറയുന്നത് മറ്റ് പ്ലേയേഴ്സിനായിട്ടുള്ള കോമ്പറ്റീഷനാണ് അവർ എങ്ങനെ പെർഫോം ചെയ്യുന്നു വി എസ് നമ്മളെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇമ്പ്രൂവ് ആയോ ഉള്ളത് എന്നുള്ളതല്ല അവിടുത്തെ ചോദ്യം വരുന്നത് ഒരു ലീഗിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മറ്റ് ടീമുകളുടെ കാര്യം നമ്മൾ കണ്ടറിയണം ഇനി ടോപ്പ് ഫോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ചെന്നൈ എ ടി കെ ബാംഗ്ലൂർ ഗോവ ഇവർ ആ നാല് പേരെയാണ് ടോപ്പ് ഫോർ ടീംസായിട്ട് ഐ എസ് എല്ലിൽ പരിഗണിക്കുന്നത് ഇതിൽ ബാംഗ്ലൂരിൻ്റെയും എ ടി കെടേയും കാര്യം എടുക്കുകയാണെങ്കിൽ അവർ ഏകദേശം കഴിഞ്ഞ വർഷത്തെ അതേ സ്ക്വാഡ് തന്നെയാണ് അത് നിർത്തിയിട്ടുള്ളത് എ ടി കെ ആണെങ്കിൽ അതിൽ വന്ന ചെറിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ വർഷം ഇഞ്ചുറി മൂലം ചെറിയ പ്രശ്നങ്ങളൊക്കെ അകത്തൊക്കെ പരിഹരിച്ചുകൊണ്ട് ഏകദേശം പുതിയ ടീം പുതിയ ടീമല്ല ആ ടീമിനെ ഒന്നും കൂടി ബെറ്ററാക്കി രൂപപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എ ടി കെ എന്തായാലും ടോപ്പ് ഫോർ ചലഞ്ചിന് ഉറപ്പായിട്ടുണ്ട് മാത്രല്ല അവർ കപ്പ് ടൂർണമെൻറ്റും കൂടി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ ഏതായാലും ഒരുങ്ങിക്കെട്ട് തന്നെയാണുള്ളത് അവർക്ക് ചാൻസ് എന്തായാലും കൊടുത്തേ പറ്റൂ രണ്ടാമത് നമ്മൾ ബാംഗ്ലൂരും എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബാംഗ്ലൂരും കഴിഞ്ഞ വർഷത്തെ അതേ സ്ക്വാഡ് തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ അത്ര തന്നെ പെർഫോമൻസ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പ്രതീക്ഷിക്കണം അതുകൊണ്ട് തന്നെ ടൈ ടോപ്പ് ഫോർ ചലഞ്ചിന് ബാംഗ്ലൂരും ഇപ്രാവശ്യം നല്ല 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 രീതിയിലുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിന് ഗോൾ സ്കോറിങ് വലിയൊരു ഇഷ്യൂ ആയിരുന്നു മിക്കുവിന്റെ വിടവ് അവർക്ക് ഇനിയും നികത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പകരം പുതിയൊരു താരത്തെ അവർ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് തന്നെ ആ താരത്തിൽ നിന്ന് ഒരു മികച്ച പെർഫോമൻസ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഗോൾ സ്കോറിംഗിൽ ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് കൂടി ചെറിയതല്ല അത്രത്തോളം എത്രത്തോളം വലുതാണെന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞേ പറ്റൂ ഒരു ഇമ്പ്രൂവ്മെന്റ് കൂടി പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ടോപ്പ് ഫോർ ചാലഞ്ചർ ബാംഗ്ലൂർ രണ്ടാമത്തെ കണ്ടൻറ്റർ ആണ് മൂന്നാമത് എഫ് സി ഗോവ എടുക്കുകയാണെങ്കിൽ അവര് അവരുടെ ടീമിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവരുടെ കോച്ചും അവരുടെ താരങ്ങളായിട്ടുള്ള ഒന്ന് അഹമ്മദ് ജാവു മൊർത്താദ് അപ്പോൾ കൊറോമിനസ് ആ ബോമസ് ഇവർ നാല് താരങ്ങളാണ് പിന്നെ കോച്ചുമാണ് അവരുടെ നട്ടൽ എന്ന് പറയുന്നത് ആ നട്ടൽ പൊട്ടി അപ്പോ പൊട്ടി പുതിയൊരു നട്ടൽ അവർ സ്ഥാപിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് നട്ടല് അതെങ്ങനെ വർക്ക്ഔട്ടാകുന്നുള്ളത് അത് കണ്ടരണം ചിലപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു കമ്പനിടെ സ്റ്റീലിട്ടുകൊണ്ട് കുഴപ്പമില്ല അവർ ഓടി നടക്കുന്നുണ്ടാവും പഴയ പോലെ ഓടുന്നുണ്ടാകും ചിലപ്പോ എണീച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് വരണം ഒന്നും പറയാൻ കഴിയില്ല എല്ലാം എങ്ങനെ കോച്ച് ടീമിനെ റീബിൽഡ് ചെയ്തു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ റീബിൽഡിങ്ങിനാണ് പൈസ കൊടുക്കേണ്ടത് അത് അടുത്ത വർഷത്തെ ഈ വർഷത്തെ പ്ലാൻ ആയിരിക്കില്ല ഇനി വരും വർഷങ്ങളിലേക്ക് കൂടിയുള്ള പ്ലാൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം അവർ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് ഫോർ ഫിനിഷിലേക്ക് അവരെ ഫിഫ്റ്റി പെർസെന്റ് ചാൻസോടുകൂടി പരിഗണിക്കാൻ സാധിക്കില്ല ഇനി ചെന്നൈ എടുക്കുകയാണെങ്കിൽ അവർ അവരുടെ കോച്ച് അവരുടെ സ്ട്രൈക്കർ രണ്ടുപേരും ജംഷഡ്പൂർ എഫ് സിയിലേക്ക് കൂടുമാറിയിരിക്കുന്നു പക്ഷേ അവരുടെ മെയിൻ പ്ലേ ആയിട്ടുള്ള അദ്ദേഹം അവിടെ ഉണ്ട് ബ്രസീലിയൻ അവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മാതാ അദ്ദേഹം അവിടെ ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് തീർച്ചയായിട്ടും അത് ചെന്നൈയുടെ ആ കോറ് അവിടെ നിലനിർത്തും പക്ഷേ പുതിയതായിട്ട് വരുന്ന കോച്ച് അവരുടെ അദ്ദേഹത്തിൻ്റെ കളിശൈലി എന്ന് പറയുന്നത് ഈ കോച്ചിൻ്റെ കളിശൈലിയിൽ നിന്ന് എക്സ്ട്രീമലി ഡിഫറൻ്റ് ആണെങ്കിൽ അത് ടീമിനെ വല്ലാണ്ട് ബാധിക്കും അല്ല ഇതേ കളിശയിൽ ഇതേ ഒരു മൊമെന്റും തന്നെ ആ കോച്ചിന് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ടീം പഴയ പോലെ ടോപ്പ് ഫോറിലേക്ക് കോമ്പീറ്റ് ചെയ്യുക തന്നെ ചെയ്യും ബാക്കി താരങ്ങൾ ഇന്ത്യൻ താരങ്ങളൊക്കെ സെയിം ആണെന്നുള്ളത് മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം തന്നെയാണ് അതുകൊണ്ട് തന്നെ ചെന്നൈയിൻ എഫ് സിക്ക് ഒരു ഫോർട്ടി പെർസെന്റ് ചാൻസിന് അടുത്തുകൊടുത്താൽ മതി പിന്നീട് വരുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലുള്ള ടീമുകൾ ഒരു ടോപ്പ് ഫോറിലേക്ക് ഉറപ്പില്ലാത്ത ടീമുകൾ ആ ടീമുകളുടെ കൂട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച പോസ്റ്റനില് തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു ഫിഫ്ത്ത് ഫോർത്ത് ഒരു ഇടകലന്ന ഒരു അങ്ങോട്ടും കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എന്നുള്ള അവസ്ഥയാണ് തൽക്കാലം ഉള്ളത് ഈ മറ്റ് ടീമുകളെ കൂടി വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഏകദേശം ഒരു ലാസ്റ്റ് രൂപം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ സോൺ ഫോർ ഡിൻ്റെ ആസ്ക് മി എന്നുള്ള ഒരു സെക്ഷനാണ് ഇതൊരു ആണ് ഇത് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് ചോദ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഉത്തരങ്ങളൊന്നും പറഞ്ഞിട്ടുള്ളത് ഈ ഉത്തരങ്ങൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ മറ്റൊരു പോസ്റ്റ് ഇടുന്നതായിരിക്കും ആ പോസ്റ്റിലെങ്കിൽ ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് തന്നെ ആവണമെന്നില്ല കാരണം പലതരത്തിലുള്ള ആൾക്കാർ പലതരത്തിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ് ഓടിയിട്ടുണ്ട് ടീമിനെ അല്ലെങ്കിൽ സീസണെ സമീപിക്കുന്നവരുണ്ട് ഇപ്പോഴും സീസണെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാവാത്ത കുറെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലുകളും ഫേക്ക് ന്യൂസുകൾ വരുത്തുന്ന പല യൂട്യൂബ് ചാനലുകളും കണ്ടിട്ട് അത് സത്യമെന്ന് വിശ്വസിച്ച് വളർന്നു വരുന്ന ഒരു യുവതലമുറയുണ്ട് നമ്മുടെ കൂട്ടത്ത് തന്നെ അവർ യാഥാർത്ഥ്യം മനസ്സിലാകണം അതിന് ഇത്തരത്തിലുള്ള സെക്ഷനുകളിൽ ഉപയോഗപ്രദമാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ ചോദ്യങ്ങളും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് യാഥാർത്ഥ്യബോധത്തോടു കൂടി ജീവിക്കാത്ത ഒരു യുവതരം ഇപ്പോഴും ഉണ്ട് അവരെ എന്താണ് യാഥാർത്ഥ്യമെന്നും എന്താണ് ഈ പ്രൊഫഷണൽ ഫുട്ബോൾ എന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളുടെ ഡ്യൂട്ടി കൂടിയാണ് കാരണം ദി ആർ പാർട്ട് ഓഫ് അസ് അവർ നമ്മുടെ കൂട്ടത്തിലെ കുറച്ച് ആൾക്കാരാണ് അവരുടെ പ്രഷർ കൂടി മാനേജ്മെൻറ്റിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് അപ്പം ഏത് സമയത്ത് പ്രഷർ ചെയ്യണം ഏത് സമയത്ത് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അതിന് ഇത്തരത്തിലുള്ള വീഡിയോസ് ഉപകാരപ്രദമാവുമെങ്കിൽ ഇത് അവരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവരിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇനി അതുമല്ല എൻ്റെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കാൻ കഴിയാന്ന് പറഞ്ഞു എന്നെക്കാട്ടിയും വലിയ ഒരാളുണ്ട് സിവൻസ് ഫുട്ബോൾ ടോക്ക് അദ്ദേഹത്തിന്റെ ചാനൽ റെഫർ ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ ഭൂരിഭാഗം പേര് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും ഫിഫ്റ്റീൻ കേസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ അപ്പം ഞാൻ കണ്ട ഫേക്ക് ന്യൂസ് വരുത്തുന്ന പല മീഡിയകൾക്കും അതിനെക്കാട്ടിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ പല ആൾക്കാരും ഭ്രമിച്ച് നിൽക്കുകയാണ് അത് വളരെ മോശ ഒരു പ്രവണതയാണ് അവരിലേക്ക് ഇത്ര അദ്ദേഹത്തിൻ്റെ ന്യൂസുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൽ അവരിലേക്ക് എത്തിക്കുക അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് എന്നെക്കൊണ്ട് എൻ്റെ സംസാരത്തിലൂടെ ഒരു നാലാക്കെങ്കിലും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കിട്ടുമെങ്കിൽ ആ അതത്രയും നല്ലതായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോ സംസാരിക്കാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് വരുന്ന ഒരാളെ ചാനലിലെ മറ്റു വീഡിയോസ് കൂടി കാണുക അതിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് കേദാ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അവരുടെ കളിശ്ശേരിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഏതായാലും വീഡിയോസാനും നന്ദി